അങ്ങനെ ചേച്ചി ചേട്ടനും പിള്ളേരൊക്കെ ഉത്തർപ്രദേശിലേക്ക് തിരിച്ചു പോയി. സന്നി ചേട്ടൻ അവരെ കൊണ്ടാക്കി വന്ന് കിടന്ന് ഉറങ്ങാണ് കേട്ടാ. ഗീജോട്ടി മാനും ഇവിടെ നടക്കുന്നുണ്ട്. എവിടെ കാക്കപ്പിട്ടു? ഇതാണ് നിങ്ങൾ പറഞ്ഞ അപ്പി? അതിന്റെ ഇത് തന്നെ ആ കയ്യില് തന്നെ. രാവിലെ എന്റെ പിന്നെ സാൻഡ് കാസ്റ്റിൽ കളിക്കാൻ വന്നിട്ടാ. അപ്പൊ ഈ കാക്ക അപ്പിട്ടു പറഞ്ഞു ഇതല്ലേ? അത് ഇങ്ങനെയാണ് അമ്മ കളയാൻ പറഞ്ഞേ. പോയി പിന്നെ എവിടെ അപ്പി? എവിടെ അപ്പി? ഇതാ പോയിട്ടാ. എന്നാ ഇനി കളിച്ചോട്ടാ. ഇനി അമ്മ ചായ ഒക്കെ ഉണ്ടാക്കി തന്ന്. ദോശ വേണോ ചപ്പാത്തി വേണോ? മനുവിന് എന്നിട്ട് വേണ്ടേ? ദോശ. മനു ഗ്രീസിനോ? നിനക്ക് എന്നിട്ട് വേണ്ടേന്ന്? ഒന്നും വേണ്ട. അപ്പൊ ദോശയും ചായ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അമ്മ വരാട്ടാ. ഓക്കെ. ദോശമാവ് കടയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പൊ ഇത് ഇന്നലെ മേടിച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചായിരുന്നു. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ദോശ ഉണ്ടാക്കാൻ പോണേ. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയാണ് കേട്ടോ. നല്ല കറുമുറ ദോശ എല്ലാവർക്കും കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. നല്ല ചൂടോടുകൂടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാൻ ഒരു 8 മാസം പ്രഗ്നൻ്റ് ആയപ്പോൾ തുടങ്ങി. 8 മാസം തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. 7-8 മാസമൊക്കെ ആയപ്പോൾ തുടങ്ങി ദോശമാവ് അരയ്ക്കൽ. പരിപാടികൾ കുറവാണ്. മമ്മി ഉണ്ടായി എനിക്ക് അരച്ചു കൊണ്ട് തരാറുണ്ട്. അതിന് മുമ്പ് ഞാൻ ഉഴുന്നും ഇതൊക്കെ വെള്ളത്തിലിട്ടിട്ട് ഞാൻ അരയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരേ അപ്പം നമ്മുടെ സാഹചര്യം അനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യണത്. അതിൻ്റെ ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. ദോശയാണല്ലോ, ഇഡ്ഡലിക്കാണെങ്കിൽ വെള്ളം ഒഴിക്കാറില്ല മേടിക്കണ മാവിയിൽ നിന്ന്. ഡയറക്റ്റ് അങ്ങനെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കുക ചെയ്യാറ്. അപ്പം എന്തായാലും ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. തണുപ്പൊന്നും കുഴപ്പമൊന്നുമില്ല. നോർമലി ദോശ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാറുണ്ട്. ദോശയ്ക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് ഒന്നും ഇല്ല കേട്ടോ. ചമ്മന്തിയോ കറി അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ചായയുടെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. ചായയുടെ കൂടെ വെറുതെ മുക്കി കഴിക്കാൻ നല്ല രസമാണ്. പിന്നെ ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് ഒന്ന് എണീറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനുവിനും ഗ്രേസിനൊന്നും അങ്ങനെ ചമ്മന്തി വേണമെന്ന് ഒന്നും നിർബന്ധമില്ല. അമ്മയ്ക്കാണെങ്കിലും നിർബന്ധമൊന്നുമില്ല. ചൂടോടുകൂടി വേഗം ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫ്രഷായിട്ട് തന്നെ കഴിക്കാൻ ചായയുടെ കൂടെ വെറുതെ കഴിക്കാൻ നല്ല ഇഷ്ടം. അപ്പോൾ കറുമുറ കടിച്ച് തിന്നെ ഞങ്ങൾ. അപ്പോൾ അങ്ങനെ ഗ്രേസിനും മാനിനൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങളും കഴിച്ചു കഴിഞ്ഞു കേട്ടോ. പിന്നെ ദിവസം രാവിലെ തന്നെ അരി കിട്ടായിരുന്നു. ഞാനത് ഊറ്റി വെച്ചു. ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ പപ്പായയാണ്. അപ്പോൾ പപ്പായ ഒക്കെ പൊട്ടിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പഴുത്ത് മൂത്തു, നല്ലോണം മൂത്തു, കറി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ പഴുക്കണ ഒരു പാകത്തിലായിട്ട് നിൽക്കണേ. ഇപ്പം ഇത് 1 ആഴ്ച മുമ്പ് മേടിച്ച മാങ്ങയാണ്. അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് കുറേ 1 ആഴ്ച, നമ്മുടെ മാമോദിസയ്ക്ക് മുമ്പ് മേടിച്ചതാണ് കേട്ടോ. അപ്പം ഇതുവരെ അതിന് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പം ഞാനത് കട്ട് ചെയ്ത് ജ്യൂസാക്കാം. പിന്നെ ഒരു സ്മൂത്തി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ദേ ഇത് പുതിയ ജ്യൂസറാണ് കേട്ടോ. സ്മൂത്തി ഒക്കെ ഉണ്ടാക്കാൻ പറ്റണതാണ്. അപ്പോൾ ഞാനത് മേടിച്ച് വെച്ചിട്ട് ഇതും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇത് നമ്മുടെ ഉദ്ഘാടന കർമ്മമാണ്. അപ്പോൾ അതിൽ നിന്ന് 2-3 പീസ് മാങ്ങിയിട്ട് പാല് കാച്ചി വെച്ചിട്ടുണ്ട്. പാലും കുറച്ച് പഞ്ചസാരയിട്ട് എനിക്കായിട്ട് ഇതേ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണിത്. മാനുവിനും ഗ്രേസിനും കട്ട് ചെയ്തത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അങ്ങനത്തെ പീസ് കൊടുക്കാൻ സാധനം ഞാൻ ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്കും ഗ്രേസിനും മാനുവിനും എല്ലാവർക്കും ഒരേ പീസും പിന്നെ സാധനം ഞാൻ കുറച്ച് ജ്യൂസ് പോലെ ആക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതേ ഫസ്റ്റത്തെ എനിക്കുള്ള സംഭവമാണ്. അപ്പോൾ എനിക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇനി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതെടുത്ത് ഇനി ഒന്നും കൂടി കട്ട് ചെയ്യണം. അങ്ങനെ എല്ലാവർക്കും തികയില്ല. ഞാനൊരു മാങ്ങ പെട്ടെന്ന് എനിക്ക് വേണ്ടിയായിട്ട് എടുത്തതാണ്. അപ്പം അതിൽ നിന്ന് കുറച്ച് മാത്രമേ എടുത്തുള്ളൂ. അപ്പം എന്താ നല്ല അടിപൊളിയായിട്ട് അരഞ്ഞു കൂട്ടാ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സിമ്പിൾ ഈസിയാണ്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കുടിക്കാം, ഡയറക്റ്റ് ഇങ്ങനെ എടുത്ത് കുടിക്കാം. പിന്നെ അതിൻ്റെ മുകളിലൊരു അടപ്പുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയിരുന്ന് കുടിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാട്ടാ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് അത് അതിൽ തന്നെ ഡയറക്റ്റ് കുടിച്ചു. ഗ്ലാസ്സൊക്കെ കൊണ്ടുവച്ചു, പിന്നെ ഗ്ലാസ് യൂസ് ചെയ്തില്ല. കുടിച്ച് കഴിഞ്ഞിട്ട് ഞാനത് തുടച്ചെടുത്തൊക്കെയാണ്. എത്ര ഞാൻ തുടയ്ക്കുന്നുണ്ടപ്പോൾ സാറിന് ചേട്ടൻ ചോദിച്ചു എത്ര ദിവസത്തേക്കാണാവോ നീ തുടയ്ക്കണേന്നൊക്കെ. തുടച്ച് ഇനി എടുത്ത് വയ്ക്കണം എന്നാണ് എൻ്റെ പ്രതീക്ഷ. നമ്മൾ സ്റ്റാർട്ടിങ് എന്ത് സംഭവം കിട്ടുമ്പോൾ തുടച്ച് വൃത്തിയായിട്ടൊക്കെ എടുത്ത് വയ്ക്കുമല്ലോ. അപ്പോൾ അത് ഞാനിങ്ങനെ തുടയ്ക്കണുണ്ടപ്പോൾ സാറിന് ചേട്ടൻ ഇത് ഇപ്പോൾ വെറുതെ സ്റ്റാർട്ടിങ് നമ്മൾക്ക് തുടക്കത്തിൽ ഒരു സംഭവം കിട്ടുമ്പോൾ ഉള്ള ഒരു ആകാംക്ഷ മാത്രം എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കിക്കൊണ്ട് നിൽക്കായിരുന്നു. ഇതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ജാറുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു ജാറും പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇങ്ങനെ കുടിക്കണ എന്താണ് അതിന് പറയാ ജാറ്. ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ഇരിക്കുന്ന ഒരു കുപ്പി. അങ്ങനെ ഞങ്ങൾ പറയുന്ന വേറെ പേരുണ്ടോ എനിക്ക് അറിയില്ല. ഇത് സ്മൂത്തി മേക്കറും പിന്നെ എന്താ പറയാ ജ്യൂസറും ഒക്കെ ആണ്. അടിപൊളിയാണ്. ഞാൻ മറ്റേ നമ്മുടെ നോർമൽ യൂസ് ചെയ്യുന്ന ജാറിൽ എപ്പോഴും നമുക്ക് എക്സസ് ചെയ്യാൻ പറ്റണേക്കാൾ എളുപ്പം ഇതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാ. ഇതൊരു 500 ml ഒരു ജാറാ. ഇതൊരു എത്രയാ, ഇത് 300 ml. ഇത് ഇതുവരെ യൂസ് ചെയ്തല്ല. ഇത് ഇന്നാണ് നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. നല്ല ബ്ലേഡ് ഫ്രഷ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ബ്ലേഡിന് നല്ല മൂർച്ചയുണ്ട്.
സിംഗിൾ സ്പീഡാണ്, ജസ്റ്റ് ഓൺ ഓഫ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്തായാലും അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി പിന്നീട് പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ എങ്ങനെ വരുന്ന എനിക്ക് അറിയില്ല. റിവ്യൂ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇതിന്റെ ഈ അടപ്പൻ ഉണ്ടല്ലോ, ഈ അടപ്പൻ ഇതിമേക്കൊക്കെ സൂട്ട് ആവുന്നു. ഇതിമേക്കും അതിമേക്കും മാറ്റി തോന്നണ അതിന്റെ ജാറിന്റെ ഷേപ്പ് കണ്ടിട്ട് ഇതിലേക്ക് മാറ്റാൻ പറ്റും. എന്ത് കേട്ടോ പിന്നീടുള്ള ഉപയോഗത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണ കാര്യങ്ങൾ പറയാം. അങ്ങനെ സന്നിചേട്ടനുള്ള ജ്യൂസ് ഇത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണം. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടിട്ടോ അമ്മ, അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം. അപ്പൊ ഞാൻ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ വായിക്കുന്നുണ്ട്, പക്ഷെ എന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് എനിക്ക് റിപ്ലൈ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ലൈക്ക് ചെയ്യാനോ ഒന്നിനും സമയം കിട്ടണില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ ഞാൻ കമന്റ് റിപ്ലൈ തന്നില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ കമന്റ് ചെയ്യാതിരിക്കരുത്. കമന്റ്സ് ഒക്കെ ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ സാഹചര്യം പോലെ ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കാം. കുറെ പേര് ഇന്നലത്തെ വീഡിയോയിലൊക്കെ ചോദിച്ചായിരുന്നു അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന്. അമ്മയ്ക്ക് അത്യാവശ്യം എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, അപ്പൊ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആവും. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അതേ നമ്മുടെ ഗ്രേസുട്ടിയും മാനുവും കൂടി ഫ്രണ്ടിൽ ബോള് കളിക്കാണ് കേട്ടോ. കുറച്ച് നേരം ടി വി കാണും, കുറച്ച് നേരം കളിക്കും, അങ്ങനെ അങ്ങനെ അവരുടേതായ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇമ്മാനുള്ളത് ഗ്രേസ് ഭയങ്കര ഹാപ്പിയാ. അപ്പൊ ബേബിനെ ഇപ്പൊ കുളിപ്പിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഗ്രേസിന് മുമ്പത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട്, ഈ ട്രേ പാരമ്പര്യമായി കൈമാറുന്ന ട്രേ മാനുവിന് തുടങ്ങി കുളിപ്പിച്ച മാനുവിനോട് ഫസ്റ്റ് ഈ ട്രേയില് കുളിപ്പിച്ചേക്കണേ. ഫസ്റ്റ് മാനു ഫസ്റ്റ്, പിന്നെ ജെയ്സ്, പിന്നെ ഗ്രേസ്, പിന്നെ റബേക്ക, പിന്നെ ദേ. അപ്പൊ നമ്മുടെ ഈ സ്റ്റീവൻ ഇവിടെ ഉണ്ട്, എന്റെ നേതൃത്വത്തിലുള്ള കുളിയാണ് നടക്കാവോ. സ്റ്റീവന് ഞാനിവിടെ എണ്ണ തേപ്പിച്ചിട്ടേ കണ്ട ഒരാ കുഞ്ഞു ബേബി. ഗ്യാസുണ്ട് കൊച്ചിന്, ഗ്യാസുണ്ട് കൊറച്ചു. അമ്മ സൂക്ഷിച്ചു ഗ്യാസ്. അപ്പൊ സ്റ്റീവിന്റെ കുളിയൊക്കെ കഴിഞ്ഞ് അപ്പയുടെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഉച്ചവരെയുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. അപ്പൊ നിങ്ങൾ എന്തായാലും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ ബാക്കിയൊക്കെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.